ശബരിമല തീർത്ഥാടകരെ കച്ചവട സ്ഥാപനങ്ങളിൽ ചൂഷണം ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുമെന്ന മന്ത്രി ജി ആർ അനിൽ. പൊതുവിതരണ വകുപ്പ് നടത്തിയ അവലോകന യോഗത്തിലാണ് തീരുമാനം. തീർത്ഥാടകരുടെ പരാതി അറിയിക്കുവാൻ പരാതിപ്പെട്ടിയും സ്ഥാപിക്കും. വിൽക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം, വില, സാധനങ്ങളുടെ കാലാവധി അടക്കം എല്ലാ കാര്യങ്ങളും കച്ചവടക്കാർ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്ന കടകളിൽ മത്സ്യമാംസാദി ഭക്ഷണങ്ങൾ വിൽക്കുവാൻ പാടില്ലെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തീർത്ഥാടകർക്ക് ദോഷകരമാകുന്ന ഒരു കാര്യവും ചെയ്യരുത്. അത്തരം കാര്യങ്ങളുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കും. ഭക്ഷ്യവസ്തുക്കൾ പരിശോധിക്കുന്നതിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ലബോറട്ടറി സീസൺ കഴിയുന്നതുവരെ എരുമേലി തുടരുമെന്നും മന്ത്രി പറഞ്ഞു. വിശ്വാസികളായിട്ടുള്ള ഭക്തജനങ്ങൾ ലക്ഷങ്ങളാണ് ഇവിടെ വന്നത്. ആ ലക്ഷങ്ങളെ ഒരു തരത്തിലും പ്രയാസപ്പെടുത്താതെ അവർക്ക് ഏറ്റവും നല്ല സർവീസ്, അവർക്ക് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിലും അതിന് നൽകേണ്ട വിലയാണെങ്കിലും അങ്ങനെ അത്തരം വിഷയങ്ങളിലെല്ലാം ഗൗരവമായ ഗവൺമെൻ്റ് ഇടപെടലാണ് ഇതുപോലെയുള്ള അവലോകന യോഗം. പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ, ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ഷാഫി, ജില്ലാ പഞ്ചായത്ത് അംഗം സുഭേഷ് സുധാകരൻ, ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ബി സുനിൽകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ ആർ പ്രകാശ്, ജില്ലാ സപ്ലൈ ഓഫീസർ വി ജയപ്രകാശ്, താലൂക്ക് സപ്ലൈ ഓഫീസർ സത്യപാലൻ എന്നിവർ സംസാരിച്ചു. 50% ക്യാഷ് ബാക്ക്. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ കാഞ്ഞിരപ്പള്ളി ഷോറൂമിൽ നിന്ന് 999 രൂപയ്ക്കെങ്കിലും പെർച്ചേസ് ചെയ്യൂ. ഇപ്പോൾ നേടാം 500 രൂപ ക്യാഷ് ബാക്ക് വൗച്ചർ. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.